ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ആറു രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ 15-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റോക്കട്രി മികച്ച ചിത്രം, അല്ലു അർജുൻ മികച്ച നടൻ. മികച്ച നടിക്കുള്ള പുരസ്കാരം ആലിയ ഭട്ടും കൃതി സനോണും പങ്കിട്ടു. ഹോം മികച്ച മലയാള ചിത്രം. നടൻ ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശം. അതിഥി കൃഷ്ണദാസ് സംവിധാനം ചെയ്ത കണ്ടിട്ടുണ്ട് മികച്ച ആനിമേഷൻ ചിത്രം. ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി നോർവെയുടെ മാഗ്നസ് കാൾസന് കിരീടം. ഓണത്തോടനുബന്ധിച്ചുള്ള കൃഷിവകുപ്പിന്റെ കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് തുടക്കം. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിനുള്ള 5 കിലോ അരിയുടെ വിതരണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് 6 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ 15-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർജന്റീന, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിന്റെ ഭാഗമാകുന്നത്. 2024 ജനുവരി മുതൽ അംഗത്വം പ്രാബല്യത്തിൽ വരും. ബ്രിക്സ് വിപുലീകരണത്തെ ഇന്ത്യ എല്ലായ്പ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്നും പുതിയ അംഗങ്ങളെ ചേർക്കുന്നത് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുമെന്നും ജോഹന്നാസ്ബർഗിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ തീരുമാനം സഹായിക്കും. മാറുന്ന കാലത്തിന് യോജിക്കുന്ന വിധത്തിൽ സ്ഥാപനങ്ങൾ നവീകരിക്കപ്പെടണമെന്ന സന്ദേശമാണ് ബ്രിക്സ് വിപുലീകരണം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയം മനുഷ്യരാശിയുടെ മുഴുവൻ നേട്ടമായി അംഗീകരിക്കപ്പെടുന്നത് ഇന്ത്യയ്ക്ക് അഭിമാനകരമാണെന്നും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് ആഫ്രിക്ക ഔട്ട് റീച്ച് ബ്രിക്സ് പ്ലസ് ഡയലോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തു. ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ സന്നിഹിതരായി. ആഫ്രിക്കയെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയെപ്പറ്റി പറഞ്ഞ ശ്രീ മോദി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിന്റെ ഭാഗമായി 16 ഇന്ത്യൻ എംബസികൾ പ്രവർത്തനമാരംഭിച്ചതായും പറഞ്ഞു. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. എത്യോപ്യ ബ്രിക്സ് അംഗരാജ്യമാകുന്നതിൽ ശ്രീ മോദി അഭിനന്ദനം രേഖപ്പെടുത്തി. ചന്ദ്രയാൻ 3 വിജയത്തെ എത്യോപ്യൻ പ്രധാനമന്ത്രി അനുമോദിച്ചു. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗ്രീസിലെത്തും. ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോതാക്കിസിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സമുദ്രഗതാഗതം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരു നേതാക്കളും നടത്തും. 40 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസ് സന്ദർശിക്കുന്നത്. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആർ മാധവൻ സംവിധാനം ചെയ്ത റോക്കട്രി ദ നമ്പി ഇഫക്റ്റാണ് മികച്ച ചിത്രം. പുഷ്പ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അല്ലു അർജുൻ മികച്ച നടനായി. ഗംഗുഭായ്, കത്തിയവാടി, മിമി എന്നീ ചിത്രങ്ങളിലൂടെ ആലിയ ഭട്ടും കൃതി സനോണും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. ഹോം മികച്ച മലയാള ചിത്രം. വിശദാംശങ്ങളിലേക്ക്. 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാള ചിത്രങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. റോജിൻ പി തോമസിന്റെ ഹോം മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഹോമിലെ അഭിനയത്തിലൂടെ ഇന്ദ്രൻസ് പ്രത്യേക ജൂറി പരാമർശം നേടി. RRR ആണ് മികച്ച ജനപ്രിയ ചിത്രം. മികച്ച സംവിധായകനുള്ള പുരസ്കാരം മറാത്തി ചിത്രം ഗോദാവരിയിലൂടെ നിഖിൽ മഹാജൻ സ്വന്തമാക്കി. കശ്മീർ ഫയൽസിലെ അഭിനയത്തിന് പല്ലവി ജോഷി മികച്ച സഹനടിക്കുള്ള അവാർഡും മിമിയിലെ അഭിനയത്തിന് പങ്കജ് ത്രിപാഠി മികച്ച സഹനടനുള്ള അവാർഡും നേടി. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം മലയാള ചിത്രം ായാട്ട് ഗംഗുഭായ്, കത്തിയവാടി എന്നിവ പങ്കിട്ടു. മേപ്പടിയാനിലൂടെ വിഷ്ണു മോഹൻ മികച്ച നവാഗത സംവിധായകനായി. മികച്ച പാരിസ്ഥിതിക ചിത്രമായി ആവാസവ്യൂഹം തിരഞ്ഞെടുക്കപ്പെട്ടു. നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച ആനിമേഷൻ ചിത്രമായി അതിഥി കൃഷ്ണദാസ് സംവിധാനം ചെയ്ത കണ്ടിട്ടുണ്ട് എന്ന ചിത്രവും പരിസ്ഥിതി ചിത്രമായി 3 വളവും പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ഓഡിയോഗ്രാഫിക്കുള്ള പുരസ്കാരം മലയാള ചിത്രം ചവിട്ട് നേടി. 24 ഭാഷകളിൽ നിന്നായി 280 സിനിമകളാണ് ചലച്ചിത്ര വിഭാഗത്തിൽ മത്സരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ചെസ് ലോകകപ്പ് ടൈ ബ്രേക്കറിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി നോർവെയുടെ മാഗ്നസ് കാൾസൺ കിരീടം സ്വന്തമാക്കി. അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ടൈ ബ്രേക്കറിൽ 1.5 പോയിന്റിനാണ് കാൾസന്റെ വിജയം. ആദ്യ ടൈ ബ്രേക്കറിൽ കാൾസൺ വിജയം നേടുകയും രണ്ടാം മത്സരം സമനിലയിൽ പിരിയുകയുമായിരുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇരുവരും തമ്മിൽ നടന്ന മത്സരങ്ങൾ സമനില ആയതോടെയാണ് ടൈ ബ്രേക്കറിലേക്ക് കടന്നത്. 18-കാരനായ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിനുശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. ഇന്ത്യൻ ചെസ് രംഗത്തിന് ആവേശം പകരുന്നതാണ് പ്രജ്ഞാനന്ദയുടെ വെള്ളി നേട്ടം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രജ്ഞാനന്ദയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ലോകകപ്പിലെ പ്രജ്ഞാനന്ദയുടെ പ്രകടനത്തിൽ രാഷ്ട്രം അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വരാനിരിക്കുന്ന ടൂർണമെന്റുകൾക്ക് ആശംസകൾ നേരുന്നതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. പ്രജ്ഞാനന്ദ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയതായും ഭാവി നേട്ടങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുകയാണെന്നും ശ്രീ അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്ര ഉപരിതലത്തിൽ സഞ്ചാരം ആരംഭിച്ചു. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച പ്രഗ്യാൻ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ വലിയ നേട്ടങ്ങളിലൊന്നാണെന്ന് ISRO വ്യക്തമാക്കി. 6 ചക്രങ്ങളുള്ള റോവറിൽ ത്രിവർണങ്ങളും ISRO ലോഗോയും ആലേഖനം ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വിജയത്തോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമെന്ന വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗത്വം യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗ് അസോസിയേഷൻ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താത്തതിന്റെ പേരിലാണ് സസ്പെൻഷൻ. വരാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ മത്സരിക്കാൻ രാജ്യത്തെ ഗുസ്തി താരങ്ങൾക്ക് ഇതുമൂലം കഴിയാതെ വരും. എന്നാൽ സെപ്റ്റംബർ 16 ആരംഭിക്കുന്ന ഒളിമ്പിക് യോഗ്യതാ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗുസ്തി താരങ്ങൾക്ക് നിഷ്പക്ഷ അത്ലറ്റുകളായി മത്സരിക്കാം. ഓണസമൃദ്ധി 2023 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് ആലപ്പുഴയിൽ നിർവഹിച്ചു. ഈ ഓണത്തിന് കൃഷിവകുപ്പ് 2000 കർഷക ചന്തകളാണ് സംസ്ഥാനത്ത് ഒരുക്കുന്നത്. വിപണിയിൽ വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ തടയുകയും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൃഷിവകുപ്പിന് കീഴിൽ 1076 വിപണികളും VFPCK കീഴിൽ 160 വിപണികളും ഹോർട്ടികോർപ്പിന് കീഴിൽ 764 വിപണികളും ഒരുക്കിയിട്ടുണ്ട്. കർഷകരിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണി നിരക്കിനേക്കാൾ 30% വില കുറച്ചാണ് കർഷക ചന്തയിലൂടെ വിതരണം ചെയ്യുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും മികച്ച രീതിയിൽ ഓണം ആഘോഷിക്കാനുള്ള സൌകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിനുള്ള 5 കിലോ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 25 ലക്ഷം കുട്ടികൾക്കാണ് 5 കിലോ വീതം അരി ഓണത്തിന് നൽകുന്നത്. പ്രീ പ്രൈമറി മുതൽ 8 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അരി വിതരണം ചെയ്യുന്നത്. പ്രതിരോധ മേഖലയിൽ 7,800 കോടി രൂപയുടെ മൂലധനം ഏറ്റെടുക്കലിന് പ്രതിരോധ സംഭരണ കൌൺസിലിന്റെ അനുമതി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഈ മാസം 27 പ്രക്ഷേപണം ചെയ്യും. പരമ്പരയുടെ 104 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നു. 13 സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. 6 കാണാതായിട്ടുണ്ട്. കുളുവിൽ 9 ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. 3 ദേശീയപാതകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 709 റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. യുവാക്കളാണ് ഇന്ത്യയുടെ പ്രതീക്ഷയെന്നും ലോകം വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നതെന്നും കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. ജയ്പൂരിൽ യുവജനോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് 6 കൂടി ഉൾപ്പെടുത്താൻ 15 ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റോക്കട്രി മികച്ച ചിത്രം, അല്ലു അർജുൻ മികച്ച നടൻ, മികച്ച നടിക്കുള്ള പുരസ്കാരം ആലിയ ഭട്ടും കൃതി സനോണും പങ്കിട്ടു. ഹോം മികച്ച മലയാള ചിത്രം, നടൻ ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശം. അതിഥി കൃഷ്ണദാസ് സംവിധാനം ചെയ്ത കണ്ടിട്ടുണ്ട് മികച്ച ആനിമേഷൻ ചിത്രം. ചെസ് ലോകകപ്പിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയെ പരാജയപ്പെടുത്തി നോർവെയുടെ മാഗ്നസ് കാൾസന് കിരീടം. ഓണത്തോടനുബന്ധിച്ചുള്ള കൃഷിവകുപ്പിന്റെ കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് തുടക്കം. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിനുള്ള 5 കിലോ അരിയുടെ വിതരണം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.